ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇത് തിരുനാളുകളുടെ ദിനങ്ങളാണ്. നമ്മുടെ ഇടവകളിലും അയലിടവകളിലുമൊക്കെ തിരുനാളുകൾ കൊണ്ടാടുന്ന സമയം. ഏറെ പ്രത്യേകമായി വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ അമ്പു തിരുനാളൊക്കെ വളരെ സന്തോഷത്തോടും പ്രൗഢിയോടും കൂടെയാണ് നാം കൊണ്ടാടുന്നത്. ഓരോ തിരുനാളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ ഒരു വിശുദ്ധ എങ്ങനെയാണ് ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് എന്നാണ്. അവർ ജീവിച്ചത് ഒരിക്കലും അവർക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ദൈവത്തിനും ദൈവത്തിൻ്റെ ജനങ്ങൾക്കും വേണ്ടിയാണ്. അങ്ങനെ പാപം ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ സ്വന്തമാക്കുവാൻ ദൈവം ഈശോയെ ലോകത്തിലേക്ക് അയച്ചു. ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി അവൻ ഈ ഭൂമിയിൽ ജാതനായി. ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ ഈശോയെ ഇങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്, ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആട് എന്ന മൃഗത്തിന് വളരെയധികം പ്രാധാന്യം യഹൂദ സംസ്കാരത്തിലുണ്ടായിരുന്നു. പഴയ നിയമത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അന്ന് യഹൂദർ ബലിയർപ്പിച്ചിരുന്നത് ഈ ആടിനെയായിരുന്നു. കൂടാതെ പുരോഹിതൻ ഈ ആടിൻ്റെ തലയിൽ കൈവച്ച് പാപങ്ങളെല്ലാം അതിൻ്റെ മേലാക്കി അതിനെ പറഞ്ഞുവിടുമായിരുന്നു. അത്രമാത്രം പ്രാധാന്യം ഈ ആടിന് അന്ന് യഹൂദ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോയെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി യോഹന്നാൻ അവതരിപ്പിക്കുന്നതിൽ വളരെയധികം അർത്ഥങ്ങളുണ്ട്. മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ദൈവം സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചതും കാൽവരിയിലെ കുരിശിൽ മൂന്നാണുകളിൽ അവൻ സ്വന്തം ജീവിതം നമുക്കായി നൽകിയതും. ക്രിസ്തുവിനെ അനുകരിക്കുന്ന നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനെ പോലെ നമ്മുടെയൊക്കെ ജീവിതം മറ്റുള്ളവർക്ക് ബലിയായി നൽകാനാണ്. എങ്കിൽ മാത്രമാണ് ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിനൊക്കെ അർത്ഥമുണ്ടാവുകയുള്ളൂ. ഒരു കഥ ഓർത്തു പോവുകയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം യുധിഷ്ഠിരൻ രാജാവ് ഒരു വിരുന്ന് നടത്തി. ആ നാട്ടിലെ പണ്ഡിതന്മാരെയും പ്രമാണികളെയും സാധാരണ ആളുകളെയുമൊക്കെ അദ്ദേഹം വിരുന്നിന് ക്ഷണിച്ചിരുന്നു. ഇത്രയും നല്ല വിരുന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ ആ വിരുന്നിനെക്കുറിച്ച് വളരെയധികം പ്രശംസിച്ചു തുടങ്ങി. എന്നാൽ ആ പ്രശംസകൾക്കിടയിൽ അവർ ഒരു കാര്യം ശ്രദ്ധിച്ചു. പകുതി സ്വർണ്ണനിറമുള്ള ഒരു കീരി വന്ന് അവിടെ കിടന്ന ചോറും വറ്റുകളിൽ കിടന്ന് ഉരുളുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ കീരി സംസാരിക്കുന്നുണ്ട്. കീരി പറയുന്നത് ഇങ്ങനെയാണ്, ഇത് ധാരാളിത്തത്തിൽ നിന്നുള്ള വിരുന്ന് മാത്രമാണ്. ഇത് കേട്ട് പ്രമാണികൾ ആ കീരിയോട് ചോദിച്ചു, നീ എന്താണ് ഈ പറയുന്നത്? കീരി പറഞ്ഞു, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു ബ്രാഹ്മണൻ്റെ വീട്ടിലായിരുന്നു. ഒരിക്കൽ ഒരു ഭിക്ഷക്കാരൻ വന്ന് ആ ബ്രാഹ്മണൻ്റെ വാതിൽക്കൽ മുട്ടി. ബ്രാഹ്മണനും ഭാര്യയും മകനും മരുമകളും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. തനിക്കെന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്ന് ആ ഭിക്ഷക്കാരൻ ആ ബ്രാഹ്മണനോട് ചോദിച്ചു. ബ്രാഹ്മണൻ സന്തോഷത്തോടെ അദ്ദേഹത്തെ വീട്ടിൽ വിളിച്ചിരുത്തി തൻ്റെ ഭക്ഷണം പകുത്തു നൽകി. അത് തിന്നിട്ടും വിശപ്പ് മാറാതെ അദ്ദേഹം പിന്നീടും പറഞ്ഞു, എൻ്റെ വിശപ്പ് മാറിയില്ല. ബ്രാഹ്മണൻ തനിക്കുണ്ടായിരുന്ന ചോറ് കൂടി ആ ഭിക്ഷക്കാരന് കൊടുത്തു. എന്നിട്ടും വിശപ്പ് മാറാതെ വന്നപ്പോൾ ഭാര്യയും മകനും മരുമകളും തങ്ങളുടെ ഭക്ഷണം പോലും ആ ഭിക്ഷക്കാരന് നൽകി. എല്ലാവരുടെയും ഭക്ഷണം കഴിച്ച ശേഷം ആ ഭിക്ഷക്കാരൻ പറഞ്ഞു, എൻ്റെ വിശപ്പ് മാറി. അയാൾ യാത്രയാവുകയും ചെയ്തു. എന്നാൽ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പട്ടിണി കിടന്ന് ആ ബ്രാഹ്മണ കുടുംബം മരിച്ചു പോവുകയാണ് ഉണ്ടായത്. സ്നേഹമുള്ളവരെ, സ്വന്തം ജീവൻ പോലും മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന ഈ ബ്രാഹ്മണ കുടുംബത്തെ പോലെ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് സന്തോഷവും മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹവും നൽകുന്നതായി മാറണം. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പനും അമ്മയുമൊക്കെ അവർക്ക് വേണ്ടി എന്നതിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അവരെപ്പോഴും ജീവിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും തൻ്റെ മക്കൾ വളരണം അല്ലെങ്കിൽ തൻ്റെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയൊക്കെയാണ്. ഈ ത്യാഗപൂർണമായ ജീവിതത്തെയൊന്നും ഒരിക്കലും നാം വിസ്മരിക്കരുത്. മാതാപിതാക്കൾ മാത്രമല്ല, ഇങ്ങനെ സ്വന്തം ജീവിതത്തേക്കാളപ്പുറം മറ്റുള്ളവരെ ഉയർച്ചയും മറ്റുള്ളവരെ സന്തോഷത്തിനും വേണ്ടി ജീവിക്കുന്ന അനേകായിരങ്ങൾ നമ്മുടെ ഈ ലോകത്തിലുണ്ട്. അവരെയൊക്കെ കാണാനും അവരെ ആ നല്ല മാതൃക സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. കുടുംബജീവിതത്തിലായാലും ഏത് ജീവിതാന്തസ്സിലായാലും മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യുന്നതാകണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇന്നത്തെ സുവിശേഷം ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ജീവിക്കാനായാൽ
മറ്റുള്ളവരുടെ ജീവിതത്തിന് സന്തോഷവും അനുഗ്രഹവും നൽകുന്നതായാൽ നമ്മുടെ ജീവിതമൊക്കെ ധന്യമാകും. ഭാവിയിൽ നമ്മുടെ ജീവിതങ്ങളൊക്കെ നോക്കി ആളുകൾ പറയും, ഇദ്ദേഹം തീർച്ചയായും ഒരു വിശുദ്ധനായിരുന്നു അല്ലെങ്കിൽ വിശുദ്ധയായിരുന്നു എന്നൊക്കെ. അതുപോലെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന, അവൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.